ഹായ്. അപ്പോ നമ്മള് നമ്മുടെ കത്തിപ്പാറയിലെ സ്നേഹഭവനിൽ വന്നു. അവിടുത്തെ അന്തേവാസികളൊക്കെയായിട്ട് നമ്മൾ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു. അവർക്ക് വേണ്ടി നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന പലചരക്ക് സാധനങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഈറ്റബിൾ ഐറ്റംസ് എല്ലാം നമ്മൾ കൊണ്ട് അവർക്ക് കൊടുത്തു. അവരവിടെ കുറച്ച് സമയം ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പോ എല്ലാവർക്കും നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുട്ടികളുണ്ട്, നമ്മുടെ മാം ഉണ്ട്, ഡോക്ടർ ഉണ്ട്, അലക്സാറുണ്ട്, അപ്പോ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോ അവർക്ക് എല്ലാവർക്കും നല്ല സന്തോഷമാണ്. നമ്മള് ഇന്ന് ഇവിടെ വന്നതിന് എല്ലാവർക്കും ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പൊ ഇനിയും ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ നമ്മള് ഇതുപോലെ ഇവന്റുകൾ ഇവിടെ വന്ന് നമുക്ക് ഓർഫനേജിലെ ആൾക്കാരോട് നന്നായിട്ട് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും ഇതുപോലെ ചാൻസ് നമ്മള് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ മെഡിക്കോ ഫെസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. എന്റെ ലൈഫിൽ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമുക്ക് നല്ല ആരോഗ്യമുള്ളപ്പോ ഇത്രയുള്ള ഞാൻ അവര് ഭിന്നശേഷിക്കാരെന്ന് പറയുന്ന ഉദ്ദേശിച്ചു. അതിനേക്കാൾ അവര് ദൈവത്തിന്റെ ദാനം എന്ന് പറയാനാണ് എനിക്ക് ഏറെ ആഗ്രഹം. അതുപോലെ ഞങ്ങൾ കളക്ട് ചെയ്ത ഫുഡ് സാധനങ്ങളെല്ലാം അവർക്ക് കൊടുക്കാനും സഹായിച്ചു. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുകയും ഇതിനൊപ്പം ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ ജിജി മാമിന് അതിന്റെ ഭാരവാഹികൾക്കും ഞങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ അവസരത്തിൽ നന്ദി. കുട്ടികളുമായിട്ട് നമ്മള് കുറച്ച് സമയം ചെലവഴിക്കുകയും അവരുമായിട്ട് ഒത്തൊരുമിച്ച് പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, ഓരോ പരിപാടിയൊക്കെ നടത്തുക, അങ്ങനെ കുറച്ച് സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്ത് നല്ല രീതിയിൽ ആഘോഷിച്ചു. നല്ല രീതിയിൽ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുക. അവരോട് ആഘോഷിച്ചു. നമ്മളിപ്പോ നോർമലായിട്ട് നമ്മൾ ഇത് നിൽക്കുമ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് വൈകല്യമുള്ള കുട്ടികളാണ്. അപ്പൊ അവർക്കായിട്ട് നല്ല രീതിയിൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു ഇങ്ങനൊരു ചാരിറ്റി പ്രവർത്തനം നടത്താൻ സഹായിച്ച ജിജി മാമിനോടും മാനേജ്മെന്റിനോടും നന്ദിയുണ്ട്. കുട്ടികളായിട്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അവിടെ വരെ പോയിട്ട്. ഇത്രയൊക്കെ സത്യം എന്റെ അനുഭവത്തിലാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിന് പോകുന്നത്. അതിൽ ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ജിജി മാമിനോടും മാനേജ്മെന്റിനോടും. മെഡിക്കൽ സ്റ്റേറ്റ് ഭാഗമായി മാതാ കോളേജിൽ നിന്നാണ് നമ്മളിവിടെ കത്തിപ്പാറ ആശ്രമത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് പിള്ളേരെ കണ്ടു. അവിടെ നമ്മൾ കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഇനി നമ്മൾ നേരെ കോളേജിലായിട്ടുള്ള പോകുന്നു. എൻ്റെ പേര് അലക്സ് ജെയിംസ്. മെഡിക്കൽ ഫെസ്റ്റ് 2024 കോർഡിനേറ്ററാണ്. ഒത്തിരിയേറെ പ്രോഗ്രാം നമ്മൾ മെഡിക്കൽ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്തെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്ന് കത്തിപ്പാറ സ്നേഹഭവനിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. കാര്യം ഭൂമിയിലെ മാലാഖമാരെന്ന് വിളിക്കപ്പെടുന്ന ഈ ഭിന്നശേഷി കുട്ടികളുടെ അടുത്ത് വരികയും അവരോടൊപ്പം കുറച്ച് സമയം ഞങ്ങൾക്ക് ചെലവഴിക്കാനും അതോടൊപ്പം തന്നെ മെഡിക്കൽ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു കരുതൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചു. ഇനിയും ഇതിലേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. പക്ഷേ ഒത്തിരിയേറെ സംതൃപ്തി അടഞ്ഞ ഒരു പ്രോഗ്രാമാണ് നമുക്കിന്ന് ചെയ്യാനായിട്ട് സാധിച്ചത്. ഈ ബസ്സിലിരിക്കുന്ന നമ്മുടെ എല്ലാ കുട്ടികളുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിച്ചതെന്ന് പറയാൻ എനിക്ക് ആത്മാഭിമാനത്തോടെ സാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. എന്നാലും ഇനിയും മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും കരുത്ത് നമുക്ക് ആവശ്യമാണ്, പ്രാർത്ഥനകൾ ആവശ്യമാണ്. ദൈവാനുഗ്രഹിക്കട്ടെ.